എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജീവുവും ഗ്യാങ്ജിയുമായുള്ള ഫൈറ്റ് നടക്കുകയാണ്. ഒരു മായമില്ലാത്ത ആ ഫൈറ്റിൽ ജീവുവിനെ തിരിച്ചടിക്കാൻ പോലും സാധിക്കാതാവുന്നുണ്ടെങ്കിലും ബലം കാണിച്ച് ജയിക്കാനല്ല, കൊല്ലാൻ പരിശീലിക്കണം എന്ന മുജിന്റെ ഉപദേശത്തിന്റെ ബലത്തിൽ തോൽക്കാതെ പിടിച്ചു നിൽക്കുന്ന ജീവുവിന്റെ ബാക്ക് ഹാൻഡ് ജാബ് നോക്സിൽ ഗ്യാങ്ജിയുടെ ബോധം പോവുകയാണ്. ഒരു പെണ്ണു ഫൈറ്റ് ജയിച്ചതിന്റെ ഞെട്ടലിൽ ആർപ്പ് വിളികൾ അവസാനിപ്പിച്ച് നിശബ്ദരാവുകയാണ് മറ്റ് ഗ്യാങ്സ്റ്റേഴ്സ്. ശരിക്ക് ഒന്ന് നിൽക്കാൻ പോലും സാധിക്കാതെ ആടി നിൽക്കുന്ന ജീവുവിനെ മുജിൻ നേരിട്ട് വന്ന് വിന്നറായി പ്രഖ്യാപിക്കുകയാണ്. അതോടെ ഡോങ് ചോൺ എന്ന് തങ്ങളുടെ ഗ്യാങ്ങിന്റെ പേരിൽ ആർപ്പ് വിളികൾ നടത്തുകയാണ് അവർ. ആ സീൻ അവിടെ കട്ടായിട്ട് ശേഷം തന്റെ റൂമിൽ ബോധം തെളിഞ്ഞുണരുകയാണ് ഗ്യാങ്ജെ. ആഹാ, നീ ഉണർന്ന പോയി ചാവട, ഒരു പീർബണ്ട കയ്യും തല്ലുവാങ്ങി കൂട്ടി ബോധം പോയതല്ലേ, നാണക്കേട് എന്ന് അയാളെ കളിയാക്കി ആ ഫൈറ്റിന്റെ വീഡിയോ ഗ്യാങ്ജെക്ക് കാട്ടിക്കൊടുക്കുകയാണ് ജീവുവിനോട് എപ്പോഴും മുടക്കാറുള്ള ചോൾഹോ. ഫൈറ്റിൽ തന്റെ ബോധം പോയതോർത്ത് ആകെ അപമാനത്തിലിരിക്കുകയാണ് ഗ്യാങ്ജെ. പിന്നീട് തന്റെ പതിവ് ജോലികളുടെ ഭാഗമായി ജിം ക്ലീൻ ചെയ്ത് നിൽക്കുകയാണ് ജീവു. അതുവഴി ഗ്യാങ്ജെ നടന്നു പോകുന്നത് കണ്ട് നേരത്തെ നടന്ന ഫൈറ്റിന് സോറി എന്നവൾ അറിയിക്കുമ്പോൾ, എന്തിന്, അതൊരു മത്സരമല്ലേ, വിട്ടോളാ എന്നവിടുന്ന് പോവുകയാണ് ഗ്യാങ്ജെ. പക്ഷെ സത്യത്തിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാര്യങ്ങൾ എടുക്കാനും മാത്രം അത്ര വിവരമുള്ളവനായിരുന്നില്ല ഗ്യാങ്ജെ. അല്പം മുൻപ് ജീവുവിന്റെ കുടിവെള്ളത്തിൽ താൻ ഡ്രഗ്സ് കലർത്തിയത് തന്റെ റൂമിലുള്ളവരോട് പറഞ്ഞ് ചിരിച്ചിരിക്കുകയാണ് ഗ്യാങ്ജെ. അത് കേട്ട് മണ്ടത്തരൊന്നും ചെയ്യല്ലേ, ബോസാണ് അവളെവിടേക്ക് കൊണ്ടുവന്നത് എന്ന് വിലക്കുകയാണ് അവിടെ ഇരുന്ന മറ്റൊരുത്തൻ. മറുവശത്ത് അപ്പോഴേക്കും കുളി കഴിഞ്ഞ് കിടക്കാൻ വന്ന ജീവു അതൊന്നും അറിയാതെ ആ വെള്ളം എടുത്ത് കുടിച്ചിരുന്നു. അതോടെ കാഴ്ചകൾ മങ്ങിത്തുടങ്ങുന്ന ജീവു ബെഡിലേക്ക് വീണു പോവുകയാണ്. അതേസമയം കൂടെയുള്ളവന്റെ എതിർപ്പിനെ മറികടന്ന് അവനെ പുച്ഛിച്ച് ഗ്യാങ്ജിയും ചോൾഹോയും ജീവുവിന്റെ റൂമിലേക്ക് എത്തുകയാണ്. അങ്ങനെ അല്പബോധത്തിൽ മങ്ങിയ കാഴ്ചയിൽ എഴുന്നേൽക്കാൻ സാധിക്കാതെ കിടക്കുന്ന ജീവുവിനെ കളിയാക്കി ചിരിക്കുകയാണ് ഗ്യാങ്ജെ. ജീവുവിന് സമീപം ചെല്ലുകയാണ് ചോൾഹോ. എന്നാൽ പറ്റുന്നതുപോലെ അയാളെ തനിക്ക് അരികിൽ നിന്ന് തട്ടിവിടുകയാണ് ജീവു. പിന്നോട്ട് ആഞ്ഞു പോകുന്ന അയാളെ തട്ടി ജീവുവിന്റെ അച്ഛന്റെ അവശേഷിപ്പുള്ള ജാറ് നിലത്ത് വീണ് പൊട്ടിയും പോവുകയാണ്. അപ്പോഴേക്കും താൻ മയങ്ങിപ്പോവാതിരിക്കാൻ ആ ജാറിന്റെ ഒരു പീസ് കയ്യിലെടുത്ത് വേദന അറിയുവോളം കൈമുറിഞ്ഞ് ചോര വരുവോളം അത് ബലത്തിൽ അമർത്തിപ്പിടിക്കുന്ന ജീവു. നിന്നെയൊക്കെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവൾക്ക് അടുത്തേക്ക് വീണ്ടും വരികയാണ് ചോൾഹോ. പെട്ടെന്ന് കയ്യിലിരുന്ന ഗ്ലാസ് പീസ് കൊണ്ട് അയാളെ കുത്തുകയാണ് ജീവു. വേദന കൊണ്ട് ചോരയൊലിച്ച് നിലത്തേക്ക് വീണു പോവുകയാണ് ചോൾഹോ. എല്ലാം കണ്ട് ഒരു സൈക്കോയെ പോലെ ചിരിച്ചിരിക്കുകയാണ് ഗ്യാങ്ജെ. ആ സമയം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ജീവു. അതോടെ ജീവന് പുറകെ ചുറ്റികയെടുത്ത് പോവുകയാണ് ഗ്യാങ്ജെ. അങ്ങനെ പാതിമയക്കത്തിൽ കാലിടറി നിലത്ത് വീണു പോകുന്ന ജീവുവിനെ ചുറ്റിക കൊണ്ട് അടിക്കാൻ ഒരുങ്ങുന്ന ഗ്യാങ്ജയുടെ ദേഹത്ത് ഗ്ലാസ് പീസ് കൊണ്ട് കുത്തിക്കയറ്റുകയാണ് ജീവു. അപ്രതീക്ഷിത വേദനയിൽ ഒന്ന് നിന്നു പോകുന്ന ഗ്യാങ്ജെ വീണ്ടും ചുറ്റിക ഓങ്ങുമ്പോഴേക്കും ഗ്യാങ്ജയുടെ റൂമിലുണ്ടായിരുന്നവൻ അവിടേക്ക് തേജുവുമായി എത്തിയിരുന്നു. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് മുജിന്റെ ക്യാബിനിൽ മുട്ടിലിരിക്കുകയാണ് ഗ്യാങ്ജെ. മുഖം, കൈ, കാൽ ഏത് വേണം, ഏതെങ്കിലും ഒന്നിന് ഞാൻ മാറ്റം വരുത്താം എന്ന് ഊരിപ്പിടിച്ച സ്പോർഡുമായി നിൽക്കുകയാണ് മുജിൻ. അയാളോട് മാപ്പ് പറഞ്ഞ് അപേക്ഷിക്കുന്ന ഗ്യാങ്ജിയോട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല, അത് പോരെ എന്ന് മുജിൻ അറിയിച്ച് സ്പോർഡ് സോക്കറ്റിലിടുമ്പോൾ ഒരു പീറ പെണ്ണെന്നെ എന്ന തന്റെ മെയിലീഗോ പറയാൻ തുടങ്ങുകയാണ് ഗ്യാങ്ജെ. അത് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുൻപേ ഞാനാണ് അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്, അത് നീ മറന്നോ, നിനക്ക് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് ഗ്യാങ്ജിയുടെ മൂക്കിന്റെ സൈഡിൽ നിന്ന് കവളിലേക്ക് കത്തിക്കൊണ്ട് കീറിവിടുകയാണ് മുജിൻ. വേദന കൊണ്ട് അലറുകയാണ് ഗ്യാങ്ജെ. ഇതെല്ലാം കണ്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ നിൽക്കുകയാണ് തേജു. കൂളായി പോയി ചേറിലിരിക്കുകയാണ് മുജിൻ. വേദനയിലും പകയിലും അപമാനത്തിലും ആ നിലത്തിരിക്കുകയാണ് ഗ്യാങ്ജെ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ മറുവശത്ത് തന്റെ അച്ഛന്റെ അവശേഷിപ്പ് മറ്റൊരു ബോക്സിലേക്ക് മാറ്റി തന്റെ ഈ അവസ്ഥയിൽ കരഞ്ഞിരിക്കുകയാണ് ജീവു. ശേഷം മുറിവ് ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ജീവു അവിടെ തേജു നിൽക്കുന്നത് കാണുകയാണ്. ജീവുവിനെ കാത്തു നിൽക്കുകയായിരുന്നു തേജു. കരഞ്ഞു കഴിഞ്ഞോ, എല്ലാം മതിയാക്കി ഇവിടുന്ന് പോകാൻ നിനക്കിനി സമയമുണ്ട്. നീ കാരണം ഇന്ന് എനിക്ക് എന്റെ ഏറ്റവും നല്ലൊരു സബോർഡിനേറ്റിനെ നഷ്ടമായി. നിനക്ക് ബുദ്ധിയോടെ പ്രവർത്തിക്കാനുള്ള അവസാന അവസരമാണിത്. ഞാൻ നിന്റെ അച്ഛന്റെ കൂടെ നിന്നിട്ടുണ്ട്, എനിക്ക് ഡോങ്ഹുവിനെ നന്നായിട്ട് അറിയാം. ഈ രീതിയിൽ നിന്റെ അച്ഛൻ ഒരിക്കലും പ്രവർത്തിക്കില്ലായിരുന്നു, നീ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് എന്ന് ഉപദേശിക്കുമ്പോൾ ഇനി എനിക്ക് ഇവിടെ നിന്ന് പോകാനാവില്ല എന്ന് അതൊന്നും കാര്യമാക്കാതെ തന്റെ തീരുമാനം അറിയിച്ചിട്ട് പോവുകയാണ് ജീവു. പിന്നീട് ഒരു റെസ്റ്റോറന്റിലേക്ക് ജീവുവിനെ വിളിപ്പിക്കുന്ന മുജിൻ. കൈ എങ്ങനെയുണ്ട് എന്ന് തിരക്കുമ്പോൾ തനിക്ക് കുഴപ്പമില്ലെന്നിരിക്കുകയാണ് ജീവു. വേദന എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് നീ പഠിച്ചിട്ടില്ലല്ലേ, അല്ലെങ്കിൽ ആരും നിന്നെ പഠിപ്പിച്ചില്ല എന്ന് പറയുകയാണ് മുജിൻ. അതിനെ തനിക്ക് അങ്ങനെ വേദന പറയാൻ അച്ഛനില്ലെന്നിരിക്കുകയാണ് ജീവു. അത് കേട്ട് സഹതാപത്തിൽ ജീവുവിനെ നോക്കുന്ന മുജിൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ പങ്കുവെക്കാൻ ഒരാളില്ലെങ്കിൽ ജീവിതം എത്ര കഠിനമാവുമെന്നോ,
നിന്റെ അച്ഛന്റെ മരണത്തോടെ ഞാനും അതറിയുന്നു എന്ന് ഡോങ്ഹോന്റെ ഓർമ്മകളിൽ ഇരിക്കുകയാണ്. ശേഷം കുറച്ച് സർട്ടിഫിക്കറ്റ്സ് എടുത്ത് ജീവുവിന് മുൻപിൽ വെക്കുന്ന മുജി ഇന്ന് യൂൺ ജീവു മരിച്ചു എന്ന് അവളെ അറിയിക്കുകയാണ്. മറുവശത്ത് ഗ്യാങ്സ്റ്റേഴ്സിനെ എല്ലാം വിളിച്ചു വരുത്തിയ ടേജു ഗ്യാങ്ജെ നമ്മുടെ ഓർഗനൈസേഷന് പുറത്താക്കി, അവനാ പെണ്ണിനെ കൊന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അതേസമയം ഓ ഹേജിൻ, ഇനി മുതൽ ഇതാണ് നിന്റെ പേര് എന്നത് ജീവുവിനെ അറിയിക്കുകയാണ് മുജിൻ. ശേഷം ഒരു റിവോൾവർ എടുത്തു വെച്ച് ഇതാണ് നിന്റെ അച്ഛനെ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഗൺ, കില്ലർ ഉപേക്ഷിച്ചത് ഞങ്ങൾ കണ്ടെത്തി. ഇത് ഒരു പോലീസ് ഗണ്ണാണ്, അതായത് ഡോങ്ഹുവിന്റെ കൊലയാളി ഒരു പോലീസാണ്. നീ അവനെ കണ്ടെത്തണം, കൊല്ലണം എന്ന് തങ്ങൾ ചുമ്മാ ഇരിക്കുമല്ലായിരുന്നു ഇത്രത്തോളം അന്വേഷിച്ച് കണ്ടെത്തിയെന്നും ജീവു പ്രതികാരം ചെയ്യണമെന്ന് ഉറച്ചു നിൽക്കുന്നതിനാൽ ബാക്കി ചെയ്തോളാൻ ജീവുവിനെ അറിയിക്കുകയാണ് മുജിൻ. ആ സീൻ അവിടെ കട്ടായിട്ട് വർഷം 2016 തനിക്കായി പുതിയൊരു ടീമിനെ ഏർപ്പാടാക്കുകയാണ് മുജിൻ. ഒരു വശത്ത് തന്റെ പരിശീലനങ്ങൾ തുടരുന്ന ജീവു 2017 ഗ്യാങ്ങിന്റെ സിമ്പലായ ഓറോബോറസ് ടാറ്റു തന്റെ നെഞ്ചിൽ പതിച്ചിരുന്നു. ഹേജിൻ എന്ന പുതിയ പേരിനൊപ്പം നിന്റെ ഇനിയുള്ള ജീവിതം ഈ ഓർഗനൈസേഷന് വേണ്ടിയുള്ളതായിരിക്കും. എന്ത് സംഭവിച്ചാലും ഓർഗനൈസേഷൻ നിന്നെ സംരക്ഷിക്കും, പക്ഷെ ഞങ്ങളെ ചതിച്ചാൽ ഞങ്ങളെ കൊന്നിരിക്കും എന്ന മുജിന്റെ മുന്നറിയിപ്പിൽ മുന്നോട്ട് പോകുന്ന ജീവു 2019 പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി കയറുകയാണ്. അങ്ങനെ വർഷം 2021 തന്റെ ജോലിയുടെ ഭാഗമായി ഒരു കൊലയാളിയെ പിടിക്കാൻ എന്നതുപോലെ ചാങ്കു എന്ന അയാളുടെ സങ്കേതത്തിൽ വന്ന് തനിക്കൊപ്പമുള്ള പാർട്ട്ണറിനോട് തങ്ങളുടെ ടീമിനെ വിളിക്കാൻ പറഞ്ഞുവിട്ട് ആ ബിൽഡിംഗിലേക്ക് ഒറ്റയ്ക്ക് കയറുകയാണ് ജീവു. ആ ബിൽഡിംഗിലാവട്ടെ ജിയോൺ പീൽഡോ എന്ന ഓഫീസറിന്റെ നേതൃത്വത്തിൽ ഓൾറെഡി മറ്റൊരു ഓപ്പറേഷന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡീൽ നടക്കുകയായിരുന്നു. ജീവുവും പാർട്ട്ണറും അവർക്ക് തടസ്സമാണെന്ന് കണ്ട് ആ ഓപ്പറേഷനിലെ ഓഫീസേഴ്സ് വാനിലെത്തി ജീവുവിന്റെ പാർട്ട്ണറിനെ പിടിച്ചു കയറ്റിക്കൊണ്ടു പോവുകയാണ്. ഇതൊന്നും അറിയാതെ ആ ബിൽഡിംഗിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഇടിച്ചിട്ട് അതിനുള്ളിൽ കയറുകയാണ് ജീവു. മറുവശത്ത് ജീവുവിന്റെ പാർട്ട്ണറിനെ കടത്തിക്കൊണ്ടുപോയ ഓഫീസേഴ്സ് ഇതിനിടയ്ക്ക് നീ ഏത് ഡിപ്പാർട്ട്മെന്റിലാ എന്ന് അയാളോട് കാര്യം തിരക്കുകയാണ്. ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ് ജീവുവിന്റെ പാർട്ട്ണർ. അതേസമയം മദ്യം, മയക്കുമരുന്ന്, പ്രോസ്റ്റിറ്റ്യൂഷൻ, നൈറ്റ് പാർട്ടി എന്ന് ആകെ ബഹളമയമായ ആ താവളത്തിൽ മുന്നോട്ട് നടക്കുന്ന ജീവു അവിടെ അബോധാവസ്ഥയിൽ മരണാസന്നിയായി കിടക്കുന്ന ഒരു പെണ്ണിനെ കണ്ട് അവൾക്ക് ഫസ്റ്റ് എയ്ഡ് നൽകി ജീവൻ രക്ഷിക്കുകയാണ്. ആ റൂമിനപ്പുറമാവട്ടെ ഡ്രഗ് ഡീലർ ചാങ്കു എന്നാൾ ആ വന്ന ആളുകൾ പോലീസാണെന്ന് അറിയാതെ അവർക്ക് പണം നൽകുകയാണ്. അത് കാണുകയാണ് ജീവു. നിന്റെ ബോസിനെ വിളിക്ക്, ഞങ്ങൾക്ക് അയാളുടെ മുഖം കാണണം, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോകുമല്ലേ, റിസ്ക് ഒക്കെ ഒരേപോലെ ഷെയർ ചെയ്യണ്ടേ എന്ന് നിൽക്കുകയാണ് ഡ്രഗ് ഡീലറായി വന്ന പോലീസ് ഓഫീസർ പീൽദോ. ഈ സമയത്ത് അവിടെ മറ്റൊരു ഓപ്പറേഷൻ നടക്കുന്നത് മനസ്സിലാക്കിയ ജീവുവിന്റെ പാർട്ട്ണർ ആ കാര്യം ജീവുവിനെ അറിയിക്കുകയാണ്. എന്നാൽ അത് കേട്ടതോടെ വയ്യാതെ കിടന്ന പെണ്ണിനെ ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ച് ചെയറെടുത്ത് ഗ്ലാസ് അടിച്ച് തകർത്ത് ഈ ഡീലിങ്ങിന് ഇടയിലേക്ക് ഇറങ്ങുന്ന ജീവു അനങ്ങരുത് പോലീസാണ് എന്ന് പറയുമ്പോൾ നാശം നാർക്കോട്ടിക്സോ എന്ന് അവിടെ ബഹളമാവുകയാണ്. ഇവളിതെന്ത് തേങ്ങ പറയുന്നേ, അപ്പൊ ഞാനെന്താ പൊട്ടനാ എന്ന് നിൽക്കുകയാണ് ഓഫീസർ പീൽദോ. തുടർന്ന് അവിടെ നടക്കുന്ന സംഘട്ടനങ്ങൾക്കിടയിൽ പീൽദോയുടെ ആളുകളും അവിടേക്ക് വരികയാണ്. ഇതിനിടയിൽ പാക് ചങ്കു, യു ആർ അണ്ടർ അറസ്റ്റ്, ലീസുമിനെ കൊന്നതിന് നിന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുകയാണ് ജീവു. അത് കണ്ട് ജീവുവിനെ തടയുന്ന പീൽദോ, ഹേയ് ആരാടി നീ എന്ന് തിരക്കുമ്പോൾ നീ ഏതാടാ എന്ന് നിൽക്കുകയാണ് ജീവു. അതോടെ സെർജിയൻ ജിയോൺ പീൽഡോ ഫ്രം നാർക്കോട്ടിക്സ് എന്ന് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണ് പീൽഡോ. എടാ തെണ്ടി, എന്നെ പറ്റിച്ചല്ലേ എന്ന് അത് കേട്ട് കലിപ്പാവുകയാണ് ഡ്രഗ് ഡീലർ ചാങ്കു. കോർപ്പറൽ ഓ ഹൈജീൻ, വയലന്റ് ക്രൈംസ് യൂണിറ്റ് 2 എന്ന് തന്നെ പരിചയപ്പെടുത്തുകയാണ് ജീവു. ഈ സമയം പീൽദോയുടെ പാർട്ട്ണർ കാലിന് പണികിട്ടി എഴുന്നേൽക്കാൻ സാധിക്കാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. തന്റെ ഒപ്പമുള്ള ഡിറ്റക്റ്റീവ്സിനോട് പീൽദോ മുകളിലുണ്ടെന്ന് പറഞ്ഞു വിടുകയാണ് അയാൾ. അതേസമയം 6 മാസമായിട്ട് തങ്ങൾ നടത്തി വന്ന സീക്രട്ട് ഓപ്പറേഷൻ ജീവു തകർത്തു എന്ന കലിപ്പിൽ നിൽക്കുകയാണ് പീൽദോ. എന്നാൽ അത് വകവയ്ക്കാതെ കുറ്റവാളിയെ താൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് നിൽക്കുകയാണ് ജീവു. അങ്ങനെ ആ വിഷയത്തിൽ അവർക്കിടയിൽ പൊരിഞ്ഞ തർക്കം നടക്കുമ്പോൾ അവിടേക്ക് ഓടി വന്ന് തങ്ങളുടെ സീനിയറിന്റെ കോൾ വന്നത് ജീവുവിന് നൽകുകയാണ് ജീവുവിന്റെ പാർട്ട്ണർ. അതോടെ തന്റെ സീനിയറിന്റെ നിർദ്ദേശപ്രകാരം കുറ്റവാളി ചാങ്കുവിനെ പീൽദോയ്ക്ക് വിട്ടു നൽകി കലിപ്പിൽ തിരിഞ്ഞു നടക്കുകയാണ് ജീവു. അത് കണ്ട് ജീവുനെ വിളിച്ചു നിർത്തി ഇനി നിന്നെ കണ്ടുപോരുത് എന്ന് കലിപ്പ് അറിയിച്ച് തിരിഞ്ഞു നടക്കുകയാണ് ഓഫീസർ പീൽദോ. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് മുജിന്റെ ആളുകളും മറ്റൊരു ഗ്യാങ്ങിലെ ആളുകളും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. അതിനിടയിൽ മുജിനെ ആക്രമിക്കാൻ വരുന്നവരെ നേരിടുകയാണ് ടേജു. അത്രയും ബഹളത്തിലും തന്റെ സൂപ്പർ കൂൾ ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് നടക്കുകയാണ് മുജി. ഒടുവിൽ തോൽവി സംഭവിച്ച മറ്റേ ഗ്യാങ്ങിന്റെ ബോസ്, മുജിൻ എനിക്ക് തെറ്റുപറ്റി, ഇതുപോലെ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല, നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക എന്ന് കേണു പറയുമ്പോൾ, അതെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, കുറെ കാലമായിട്ട് നിനക്ക് എന്നെ അറിയില്ലേ
ഞാൻ എങ്ങനെയുള്ളവനാണെന്ന് നിനക്കറിയില്ലേ. എന്ന് തന്റെ ഉള്ളിലെ ബീസ്റ്റ് ക്യാരക്ടറിനെ പുറത്തു കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന് അയാളെ അറിയിച്ചു നിൽക്കുകയാണ് മുജിൻ. ഞാൻ എന്റെ മൊത്തം ഫാക്ടറിയും ഡ്രഗ്സും എല്ലാം നിങ്ങൾക്ക് തരാം. ഞാൻ അറിവില്ലാതെ ചെയ്തു പോയതാ, എന്നെ കൊല്ലരുത്, എന്റെ മോൾ ഇപ്പൊ സ്കൂളിലായതേ ഉള്ളൂ എന്ന് മുജിനെ ഒറ്റിയതിന്റെ കുറ്റബോധത്തിൽ അയാൾ അപേക്ഷിക്കുമ്പോൾ, ഓക്കെ, നിന്റെ സംസ്കാര ചടങ്ങൊക്കെ വളരെ സ്മൂത്തായി നടക്കും പോരെ എന്ന് നിൽക്കുകയാണ് മുജിൻ. അപ്പോഴേക്കും അയാളെ പിടിച്ച് കാറിൽ കൊണ്ടിട്ട് ആ കാറ് ലോക്ക് ചെയ്ത് അതിൽ വിഷവാതകം തുറന്നുവിട്ട് കൊല്ലാൻ നിൽക്കുകയാണ് മുജിന്റെ ആളുകൾ. അയാളുടെ അലർച്ചകൾക്കും വെപ്രാളത്തിനൊടുവിൽ കാർ ഹോൺ നിലച്ച് കാർ എഞ്ചിൻ ഓഫ് ആവുന്നത് വരെയും അയാളുടെ മരണം നോക്കി ഭാവമാറ്റമില്ലാതെ നിൽക്കുകയാണ് ടേജു. പിന്നീട് ഇഞ്ചാങ് മെട്രോപോളിറ്റൻ പോലീസ് ഏജൻസിയിലേക്ക് സ്പെഷ്യൽ പ്രമോഷൻ കിട്ടി വരികയാണ് ജീവു. അവിടെ നാർക്കോട്ടിക് ബ്യൂറോ ചീഫ് ക്യാപ്റ്റൻ ചാ ഗിഹോയെ കണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ വീടിന്റെ ഡോറിന് മുൻപിൽ കണ്ട തന്റെ അച്ഛന്റെ കൊലയാളിയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു വരുന്ന ജീവു തന്നെ ഹെയ്ജിൻ എന്ന് അയാൾക്ക് പരിചയപ്പെടുത്തി താൻ തേടി നടന്ന ആ കൊലയാളി ക്യാപ്റ്റൻ ചാ ആണെന്ന് കണ്ടെത്തിയതുപോലെ നിൽക്കുകയാണ്. ജിയുവിനെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ച് രേഖകൾ പരിശോധിക്കുന്ന ക്യാപ്റ്റൻ ചാ, നീ എന്തിനാ ചാങ്കുവിനെ അറസ്റ്റ് ചെയ്യാൻ പോയത്? അവൻ കൊലയാളിയാണെന്നതിന് നീ കൊണ്ടുവന്ന തെളിവുകളിൽ തീർച്ചയില്ലല്ലോ എന്ന് തിരക്കുമ്പോൾ ചാങ്കുവിന് മുൻപേ നടന്ന 3 കേസുകളിൽ ബന്ധമുണ്ടെന്നും താൻ ഒരു പോലീസാണെന്ന് അറിഞ്ഞാൽ അയാൾ ഓടുമെന്നും അതിനാലാണ് അങ്ങനെ പെരുമാറിയതെന്നും പറഞ്ഞൊപ്പിക്കുകയാണ് ജിയു. നീ മുൻപ് 2 തവണ ഈ ബ്യൂറോയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഇവിടെ വരാൻ എന്താ അത്ര താല്പര്യം എന്ന് അടുത്തതായി തിരക്കുകയാണ് ക്യാപ്റ്റൻ ചാ. അതിന് എനിക്ക് ഒരാളെ കണ്ടെത്തണമായിരുന്നു എന്ന് നിൽക്കുകയാണ് ജീവു. കൊള്ളാം, സാലറിയും പെൻഷനും നോക്കിയായിരുന്നെങ്കിൽ നീ ഇവിടെ അധികം പിടിച്ചു നിൽക്കില്ലായിരുന്നു എന്ന് ജീവുവിനെ പറഞ്ഞുവിടുകയാണ് ചാ. ശേഷം ബൈക്കിൽ ഷിപ്പ് യാർഡിലേക്ക് പോകുന്ന ജീവു അവിടെ കാത്തു നിന്നിരുന്ന തന്റെ മാസ്റ്ററായ മുജിന് അരികിൽ ചെന്ന് ചാമോമിൽ ടീ നിറച്ച ഫ്ലാസ്ക് അയാൾക്ക് നൽകി, ഇത് ഉറക്കത്തിന് നല്ലതാ, നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് നിൽക്കുമ്പോൾ അത് വാങ്ങി കുടിച്ചു നോക്കി ചവർപ്പിൽ തുപ്പി ചുമച്ചു നിൽക്കുന്ന മുജിനോട്, ഞാൻ നാർക്കോട്ടിക്സ് ബ്യൂറോയിൽ കയറി എന്നറിയിക്കുകയാണ് ജീവു. അപ്പോ യഥാർത്ഥ കളിക്കുള്ള സമയമായി എന്ന് നിൽക്കുകയാണ് മുജി. അത് കേട്ട് ആ ഗൺ ആരുടെയാണെന്ന് ഞാൻ കണ്ടെത്തിയ ക്യാപ്റ്റൻ ചാ ഗിഹോയ്ക്ക് എന്റെ അച്ഛന്റെ കൊലപാതകത്തിലുള്ള പങ്കും അറിയാൻ പറ്റും. ശരിക്കും ആരാ അത് ചെയ്തതെന്ന് എനിക്ക് കണ്ടെത്തണം എന്ന് നിൽക്കുന്ന ജീവു താനും തന്റെ അച്ഛനും ഇതുപോലെ കടൽ തീരത്തിനടുത്ത് ഒരു വീട് വെച്ച് അവിടെ താമസിക്കുന്നതും മീൻ പിടിക്കാൻ പോകുന്നതും കടലിൽ കുളിക്കുന്നതും എല്ലാമായ തങ്ങളുടെ നടക്കാതെ പോയ സ്വപ്നങ്ങളുടെ ഓർമ്മയിൽ അതും പറഞ്ഞു നിൽക്കുകയാണ്. അത് കേട്ട് ദൂരെയുള്ള വെയർഹൌസ് ജീവുവിന് കാട്ടിക്കൊടുക്കുന്ന മുജിൻ, ഒരിക്കൽ അവിടെ വെച്ച് ഓർഗനൈസേഷൻ പിടിച്ചെടുക്കാനായി ഒരു ഫൈറ്റ് നടന്നെന്നും അന്ന് താൻ കൊല്ലപ്പെടേണ്ടതായിരുന്നു എന്നും പക്ഷെ ജീവുവിന്റെ അച്ഛൻ സ്വന്തം ജീവൻ പോലും നോക്കാതെ തന്നെ രക്ഷിച്ചു എന്നും പറയുന്ന മുജിൻ, തന്റെ ക്യാബിനിലുള്ള ജീവുവിന്റെ അച്ഛനുമായുള്ള താൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫോട്ടോ അന്ന് ടേജു എടുത്തതാണെന്ന് ഓർത്തു പറഞ്ഞ് താൻ കൊണ്ടു നടക്കാറുള്ള കത്തി ജീവുവിന് നൽകി, എത്രയും വേഗം ഡോങ്ഹുവിന്റെ കൊലയാളെ കണ്ടെത്തി നീ കൊല്ലണം, എന്നെ വിശ്വസിക്ക്, എന്ത് സംഭവിച്ചാലും ഓർഗനൈസേഷൻ നിന്നെ സംരക്ഷിക്കും എന്ന് വാക്ക് നൽകുകയാണ്. പിറ്റേ ദിവസം വീട്ടിൽ അച്ഛന്റെ അവശേഷിപ്പിന് അരികിൽ ചെന്ന് വന്നിട്ട് കാണാമേ എന്ന് ജോലിക്കിറങ്ങുകയാണ് ജീവു. ഈ സമയം സ്റ്റേഷനിൽ ചാങ്കുവിനെ ചോദ്യം ചെയ്യുകയാണ് പിൾദോയും മറ്റൊരു പോലീസുകാരനായ ഡെയ്സുവും. രാജ്യത്തിലെ പ്രധാനപ്പെട്ട 5 മയക്കുമരുന്ന് മാഫിയ ഡീലേഴ്സിന്റെ ലിസ്റ്റ് ചാങ്കുവിന് മുൻപിലിട്ട് അതിൽ നിന്ന് അയാളുടെ ബോസ് ആരാണെന്ന് കാട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് പിൾദോ. എന്നാൽ ഓ, എനിക്ക് എന്റെ ബോസിന് ഒറ്റുകൊടുക്കാൻ പറ്റില്ല എന്നിരിക്കുന്ന ചാങ്കു, പേര് പറയില്ല, വേണമെങ്കിൽ ഒരു ക്ലൂ തരാം എന്ന് ലാപ്പെടുത്ത് എന്തോ സെർച്ച് ചെയ്ത്, ദേ ഈ ക്യാൻഡി ശരിക്കും ഹോട്ടാണ്, ഇതാരാ വിൽക്കുന്നതെന്നറിയോ എന്നിരിക്കുമ്പോൾ ലാപ്പ് വാങ്ങി അതിലുള്ള ഡ്രഗ്സിന്റെ ഫോട്ടോ നോക്കുന്ന പിൽദോ, ആരാ അത് എന്ന് തിരക്കുകയാണ്. അതിന് മാംഗോ എന്ന് ഡീലറിന്റെ പേര് പറയുകയാണ് ചാങ്കു. അതോടെ മാംഗോയെ കുറിച്ച് അന്വേഷിക്കാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് പിൽദോ. അപ്പോഴാണ് തങ്ങളുടെ ഓഫീസിൽ തന്റെ 6 മാസത്തെ ഓപ്പറേഷൻ തകർത്ത ജീവു നിൽക്കുന്നത് പിൽദോ കാണുന്നത്. അവൾക്ക് അരികിൽ ചെന്ന് നീ എന്താ ഇവിടെ എന്ന് അനിഷ്ടത്തോടെ തിരക്കുകയാണ് പിൽദോ. ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി എന്ന് നിൽക്കുകയാണ് ജീവു. ആ സമയത്ത് അതുവഴി തെളിവെടുപ്പിന് കൊണ്ടുപോയ ചാങ്കു ജീവുവിനെ കൂടി അവിടെ കണ്ട് തെറി വിളിക്കുമ്പോൾ അയാളുടെ തലക്കിട്ട് കൊട്ടിവിടുകയാണ് പിൽദോ. അവിടേക്ക് ക്യാപ്റ്റൻ ചാ കൂടി വന്നതോടെ എല്ലാവരും ആ ക്യാബിനിലേക്ക് കയറുകയാണ്. ജീവു ഇനി മുതൽ പിൽദോയുടെ പാർട്ണർ ആയിരിക്കും എന്നറിയിക്കുകയാണ് ചാ. അത് കേട്ടതും, എന്നെ കൊണ്ട് പറ്റില്ല സാർ, ഇവളൊരു ദുശ്ശകുനമാ, വന്നതും എന്റെ പദ്ധതി എല്ലാം കൊളവാക്കി, ഇനി എന്റെ പാർട്ട്ണറാക്കി ഞാൻ ഇവളെ തലയെ ചുമക്കണോ എന്ന് വയലന്റ് ആവുകയാണ് പിൽദോ. എല്ലാം കേട്ട് കണ്ടിട്ട് അവൾ വളരെ ബോൾഡാണ്, നമുക്കും ഉപകാരപ്പെടും, അവൾക്കും ആരോ പിടിക്കാനുണ്ട്, നമുക്ക് ഉപകാരപ്പെടുമോ എന്ന് നീ എന്താണെങ്കിലും അവളൊന്ന് നിരീക്ഷിച്ചോ എന്ന് പിൽദോയെ സമാധാനിപ്പിക്കുകയാണ് ക്യാപ്റ്റൻ ചാ. അവളിവിടെ 1 മാസം തികയ്ക്കില്ല, നോക്കിക്കോ എന്ന് പിൽദോ കലിപ്പിൽ നിൽക്കുമ്പോൾ
മാംഗോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവാ, നമുക്കധികം സമയമില്ല, ബോട്ട് ഇവിടെ എത്തി എന്ന് മറ്റേതോ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് ഡീലിംഗ് നടക്കുന്നത് പ്യൂതോയെ ഓർമ്മിപ്പിച്ചു വിടുകയാണ് ച. ഈ സമയം അവിടെയുള്ള സിസ്റ്റത്തിൽ തനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്നിരിക്കുകയാണ് ജീവു. ഞങ്ങളുടെ സിസ്റ്റം കുറച്ച് മാറ്റുക, ആദ്യം അതിൽ രജിസ്റ്റർ ചെയ്യണം. അല്ല, നീപ്പോ ലോഗിൻ ചെയ്തിട്ട് എന്തിനാ എന്ന് തിരക്കുകയാണ് അവിടെ ഇരുന്ന ജൂണോ എന്ന ഓഫീസർ. അന്വേഷണമൊക്കെ എവിടെ വരെയായി എന്നറിയാൻ എന്ന് അയാളെ അറിയിക്കുകയാണ് ജീവു. അത് കേട്ട് പിന്നെ ഞങ്ങളുടെ 6 മാസത്തെ അന്വേഷണം അല്ലേ വേസ്റ്റായി പോയത് എന്ന് ജീവുവിനോട് ഇഷ്ടക്കേടോടെ പറയുകയാണ് ഡെയ്സു. അപ്പോഴേക്കും അവിടേക്ക് വന്നിരിക്കുകയാണ് പിൽദോ. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അയാളോട് തന്റെ ഡ്യൂട്ടി തിരക്കുകയാണ് ജീവു. എനിക്കറിയില്ല, അതും നിന്നെയും കൊണ്ടുപോയിട്ട് എന്ത് കാര്യം എന്ന് ജീവുവിനെ പുച്ഛിച്ച് മറുപടി പറയുന്ന പിൽദോയ്ക്ക് പെട്ടെന്ന് ഒരു കോൾ വരികയാണ്. അതോടെ എല്ലാവരെയും പോകാൻ വിളിക്കുന്ന പിൽദോ, കളത്തിലിറങ്ങാൻ സമയമായി മാംഗോ എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതിരിക്കുന്ന ജീവു എന്താണെങ്കിലും അവർക്കൊപ്പം പോവുകയാണ്. ഈ സമയം മുജിൻ കൊല ചെയ്ത ആളുടെ ഡെഡ് ബോഡി കാറിൽ കണ്ടെത്തിയതും ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റി ആത്മഹത്യാ കുറിപ്പ് വരെ തെളിവായി വെച്ചിട്ടുണ്ടെന്നും ന്യൂസിൽ കണ്ടു നിൽക്കുന്ന ക്യാപ്റ്റൻ ചാഗിഹോ അയാൾക്ക് വന്ന കോൾ അറ്റൻഡ് ചെയ്ത്. ഇത് ചെയ്തത് ചോയ് മുജിനായിരിക്കും, അവൻ വളരെ മുന്നിലാണല്ലോ എന്ന് ആരോടോ അറിയിക്കുകയാണ്. പിന്നീട് മുജിന്റെ ബിൽഡിംഗിൽ മുജിന്റെ നിയമ ഉപദേഷ്ടകിയായ മിസ് കാങ് അയാൾക്ക് അരികിൽ വന്ന് യമമോട്ടോ എന്ന ആൾ തങ്ങളുമായി ഡ്രഗ്സിന്റെ ഡീലിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ആദ്യ ട്രാൻസാക്ഷൻ തന്നെ 50 ബില്യൺ ആണെന്നും അറിയിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് ജീവു നൽകിയ ഫ്ലാസ്കിലെ ചാമോമിൽ ടീ മുജിൻ കുടിക്കുന്നത് ശ്രദ്ധിച്ച് അത് എവിടെ നിന്നാണെന്ന് തിരക്കുന്നത്. പക്ഷെ അതിന് മറുപടി നൽകാതെ തന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കി വിടുകയാണ് മുജിൻ. ശേഷം അവിടേക്ക് വരികയാണ് ടേജു. ടേജുവിനോട് ജീവു നാർക്കോട്ടിക്സ് ബ്യൂറോയിൽ ജോയിൻ ചെയ്തത് പറയുന്ന മുജിൻ തങ്ങൾക്ക് ഇത് കൂടുതൽ ഗുണം ചെയ്യും എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ അവളെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കരുത് എന്ന് തോന്നുന്നു എന്നറിയിച്ചു നിൽക്കുകയാണ് ടേജു. ജീവു നമ്മുടെ ഒരു ആയുധമായിരിക്കും എന്ന് അപ്പോഴും ഉറപ്പിച്ചു പറയുകയാണ് മുജിൻ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്കവളെ കൊല്ലേണ്ടി വരും എന്നറിയിക്കുകയാണ് ടേജു. അത് ശരി വെച്ച് കൂൾ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണ് മുജി. ഈ സമയം ഡ്രഗ് ഡീലർ മാംഗോയെ പിടികൂടാൻ അയാളുടെ ബിൽഡിംഗിലെ പാർക്കിംഗ് ഗാരേജിലേക്ക് പിൽദോയ്ക്കൊപ്പം വന്ന് നിൽക്കുകയാണ് ജീവു. നീ പോയി അവനെ പിടിച്ചോണ്ടുവാ എന്ന് ജീവുവിനെ കൊണ്ട് സാധിക്കില്ലെന്ന പോലെ അവളെ ഒറ്റയ്ക്ക് അവിടേക്ക് പറഞ്ഞുവിട്ട് കാറിലിരിക്കുകയാണ് പിൽദോ. അങ്ങനെ നേരെ ആ ബിൽഡിംഗിലേക്ക് കയറി പോകുന്ന ജീവുവിനെ ചോദ്യം ചെയ്യുകയാണ് അവിടുത്തെ സെക്യൂരിറ്റി. അതോടെ അയാളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുകയാണ് ജീവു. അയാളുടെ കൈക്കരുത്തിൽ ഭിത്തിയിൽ സ്റ്റിക്കറായി അന്തരീക്ഷത്തിൽ നിന്ന് പോകുന്ന ജീവുവിന് പക്ഷേ കൈക്കരുത്തിലല്ലോ, എതിരാളിയെ എങ്ങനെ തോൽപ്പിക്കാം എന്നത് നന്നായി അറിയാവുന്നതിനാൽ തന്നെ അയാളെ മടിച്ചിട്ട് അവിടേക്ക് വരുന്ന മറ്റു സെക്യൂരിറ്റി ഗാർഡ്സിനെയും അടിച്ചു നിലത്തിട്ട് ചൂതാട്ടവും മറ്റുമായി നിൽക്കുന്ന ആളുകൾക്ക് ഇടയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഈ സമയം പുറത്ത് പാർക്കിംഗ് ഗാരേജിൽ ജീവു ഉടനെ തോറ്റു മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് കാറിലിരുന്ന പിൽദോ ജീവു വരാൻ വൈകുന്നതോടെ ആ ബിൽഡിംഗിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ അവിടെ നിലത്ത് മാംഗോയുടെ ആളുകൾ അവശരായി കിടക്കുന്നത് കണ്ട് പലർക്കും ജീവനുണ്ടോ എന്നതുപോലെ സംശയിച്ചു പോവുകയാണ് പിൽദോയും മറ്റ് ഡിറ്റക്റ്റീവ്സും. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവർ അവിടെ മാംഗോയുടെ ക്യാബിനിന് ഉള്ളിൽ അയാളുടെ നിലവിളി കേൾക്കുകയാണ്. അവിടെ മാംഗോയുടെ മറ്റ് ആളുകളെയും അടിച്ചിട്ട് അയാളുടെ കൈ പിടിച്ച് തിരിച്ചു നിൽക്കുന്ന ജീവുവിനെ കണ്ട് പുള്ളിക്കാരി വേറെ ലെവലാണ് എന്ന് നോക്കി നിന്ന് പോവുകയാണ് പിൽദോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ശരിക്കും ക്യാപ്റ്റൻ ചാഗിഹോയ്ക്ക് ജീവുവിന്റെ അച്ഛന്റെ മരണത്തിൽ പങ്ക് കാണുമോ? പോലീസ് ആയതോടെ ജീവു ഇനി മുജിന് എതിരെ തിരിയുമോ അതോ അയാളെ കൂടുതൽ സഹായിക്കുമോ? കാത്തിരിക്കുക, കഥ തുടരും. ടിൽ ദെൻ ബൈ.